തക്കാളി കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരാൻ കുറച്ച് കാര്യങ്ങളാണ്. ഒരു 4 കഷ്ണം വെളുത്തുള്ളി. നമ്മളെ നാട്ടിൽ ഇവിടെ കിട്ടുന്ന കുറച്ച് വെളുത്തുള്ളി വലുതാണ്. നാട്ടിലാണ് എനിക്കൊന്ന് ഒരു നിങ്ങൾക്കൊരു ഒരു ഒരു 8 അല്ലി വെളുത്തുള്ളി എന്നൊക്കെ എടുക്കാം. ഓക്കെ. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് എനിക്ക് ഒരു 2, 4, 6 ഒരു 6 ഗ്രാമ്പൂ എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ തുടങ്ങാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യമായി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ തക്കാളി എടുത്തിട്ട് ഒരു എനിക്കൊന്നൊരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഇതേപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലോട്ട് ഇടണം. ഓക്കെ. ഇല്ല, നമ്മൾ എടുത്തു വെച്ച എല്ലാ തക്കാളിയും ഇതേപോലെ 4 കഷ്ണങ്ങളും കുക്കറിലിടാം. തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഞാൻ തൊലി കളയാതെയാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് കുക്കറിലിടണമെങ്കിൽ കുക്കറിലിടാം. ഓക്കെ. ഇത് എന്നിട്ട് ഒരു 3 വിസിലടിക്കുന്നവരെ നമ്മൾ കുക്കറിലിടും. ഈ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഗ്രാമ്പൂ ഇടണം, അതേപോലെ ഈ കറുവപ്പട്ടയും ഇടണം. ഓക്കെ. ഇതൊന്നിങ്ങനെ പൊട്ടിച്ചിടാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഇതിലോട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട്. ഓക്കെ. 2 ഗ്ലാസ് ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് 2-3 വിസിലടിക്കുന്നവരെ കുക്കർ നമ്മൾ 3 വിസിലടിച്ചിട്ട് അതേപോലെ അതിൻ്റെ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. തക്കാളി കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ആ സമയത്ത് നമ്മൾ ഇത് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചാൽ ഗാർലിക് ഉണ്ടല്ലോ, അത് ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലോട്ട് ഇടാം. എന്നിട്ട് അതേപോലെ ജിഞ്ചറും അതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മതിയോ, അത് ഇതിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. നമ്മളെ തക്കാളി വിസില് ഒരു 3 വിസിലടിച്ചിട്ട് ഞാൻ ആവി പോയതിനു ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തക്കാളി ഇതാ ശരിക്കും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ, തൊലി നമ്മൾ ഇതേപോലെ ഓരോന്ന് എടുത്തിട്ട് മാറ്റണം. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലുള്ള നമ്മൾ ഇതിന് വേണ്ട പട്ട ഗ്രാമ്പു ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ചിലവർ അതേപോലെ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്, അത് എടുത്ത് മാറ്റാത്. ഓക്കെ. പിന്നെ അത് എടുത്തതിന് ശേഷം ഇതേ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ ഒരു ജാറിലിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട് തണഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ജാറിലോട്ട് ഇടാൻ. ഓക്കെ. എന്തിനാണ് അടിച്ചു വെക്കാം. ഇപ്പോൾ മിക്സി അടിച്ചതിന് ശേഷമുള്ള സംഭവമാണിത്. ഓക്കെ. ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം, ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം എടുത്തത്. നിങ്ങൾ ഏതാണോ ഇപ്പോൾ ചീനച്ചട്ടിയോ അങ്ങനെ ഏതായാലും സ്റ്റീലിൻ്റെയോ ഏതെങ്കിലും അലൂമിനിയോ ഏതെങ്കിലും പാത്രം വേണം, പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ആക്കാം. ഇതൊരു അരിപ്പ് എടുത്തിട്ട് ഈ സംഭവം നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. ഇത് പരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മളെ തക്കാളിയിലുള്ള കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കടിക്കും. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഇതങ്ങനെ അരിച്ചെടുക്കണം. രൂപത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ തക്കാളി ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. തക്കാളിയിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ജിഞ്ചറും മറ്റേ ജിഞ്ചറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടെ പേസ്റ്റ്, ആ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇടണം. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ പഞ്ചസാര, ഇതിന് പഞ്ചസാരയുടെ കണക്കെന്ന് വെച്ചാൽ ഒരു 1 കിലോ അര കിലോ തക്കാളിക്ക് ഒരു 100 ഗ്രാമാണ് പഞ്ചസാര വേണ്ടത്. ഞാനിവിടെ ഒരു എനിക്കൊരു 1.5-2 കിലോൻ്റെ അടുത്തോളം തക്കാളി ഉണ്ടെന്നു. അപ്പോൾ ഞാൻ ഏകദേശം മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാൻ മധുര പഞ്ചസാര ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചസാര അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്. ഉപ്പ് പാകത്തിനിട്ടാൽ മതി. നിങ്ങൾ അത് എന്താ പറയുക, ഉപ്പ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പ് മിക്സ് ചെയ്യാൻ. പിന്നെ അതേപോലെ പുളിയില്ലാത്ത തക്കാളി ആകുമ്പോൾ കുറച്ച് വേണമെങ്കിൽ, പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ നിങ്ങൾ ആ പുളി നോക്കിയിട്ട് കുറച്ച് വിനഗിരി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ചില്ലി പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ. കണ്ടല്ലേ, കുറച്ച് കണ്ടല്ലേ, കുറച്ച് കാശ്മീരി ചില്ലി ഞാനിപ്പോൾ ഇടുന്നുണ്ട്. കുറച്ച് ഇട്ടാൽ മതി. ഓക്കെ. അതൊരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമേ ഇടുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതാ കണ്ടില്ലേ, ഷുഗർ ഇട്ടു. ഷുഗർ ഇട്ട് ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് കുറച്ച് കുറച്ച് ഷുഗർ ഇട്ടു. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ അതാ കുറച്ച് കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം ഇതിലിട്ട്. ഓക്കെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമ്മൾ ഇത് മിക്സ് ആക്കി എടുക്കണം ചൂടിലായി. അപ്പോൾ ബാക്കി എടുക്കണം. അത് കണ്ടില്ലേ, അങ്ങനെ തിളയ്ക്കുന്നുണ്ടത്.
അപ്പോൾ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് തിളപ്പിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതിനെ വെള്ളം, ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊട്ടി, ഈ പൊട്ടലുണ്ട് ഇപ്പോൾ, ഈ പൊട്ടൽ ഇങ്ങനെ പൊട്ടൽ തീരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഏകദേശം പറയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ അത് എന്താ പറയുക, നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ കെച്ചപ്പിന് ആ ഒരു ഫോമലായിട്ട് വരും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ കെച്ചപ്പ് ഒരു വിധം ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കെച്ചപ്പ് ഇതവിടെ ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ ഇത് വേവിക്കുന്ന സമയം നമ്മൾ മൂടി വെക്കുക, അടച്ചു വെക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ആ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കെച്ചപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പൊന്ന് മാറ്റാൻ വേണ്ടി പോകും. അപ്പം നമ്മളെ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാനൊരു കുപ്പിയിലോട്ട് മാറ്റാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു കുപ്പിയിലോട്ടാണ് ഞാനത് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കുപ്പിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഒരു തലം ഫ്രിഡ്ജിലും ഒക്കെ ഒരു 3 മാസം വരെ ഒന്നും കേടുകൂടാതെ സംഭവിക്കും. ഞങ്ങൾ വേറെ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ വീട്ടിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.